മറ്റന്നാളാ? അവൻ പോയിട്ടില്ലെന്ന്. രാവിലെ എഴുന്നേറ്റപ്പോ ചെറുക്കനൊരു മേക്കാച്ചിൽ പോലെ തോന്നിച്ചിട്ട് ഞാൻ പിന്നെ വിട്ടില്ല. അല്ല കറിഞ്ഞ എന്താ വെച്ചിട്ട് മീൻപീര എന്താക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. പിന്നെ വിളിട്ടോ, വരുമ്പോ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവരുവോ. സാരി എന്ത് നീ പറയണ, സാരി അല്ലെന്ന്. മറ്റിത് ഉണക്കമീൻ ആണ്ടാ, പാർട്ടിക്കാർക്ക് ഉണക്കമീൻ മേടിക്കാൻ പാടില്ലേ? നല്ല മേട്. എന്നാ ശരി, മറ്റന്നാൾ ഇനി അന്ത്യാവാതെ വരണേ. ചോറും മീൻകറിയും തോരനും വെച്ച അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എടുത്തു എന്നാ കൈ കാണിച്ച്. ചോറും മീൻകറിയും തോരനാണോ ഇവിടെ? നീ എങ്ങനെ അറിഞ്ഞേ? ആകാശവാണി കണക്കെ അലറി കഴിഞ്ഞാ ഞാൻ കേൾക്കൂലേ? കേക്കണല്ലേ, ഇനി ഇപ്പൊ അങ്ങനെ അലറിയില്ലെങ്കിലും നീയൊക്കെ കേൾക്കും. എന്താന്നറിയാമോ, ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേക്കരുത്. വേറൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ട, ഒരു 500 രൂപ കടം തരണം. ഈ തല ഞാൻ തലയാൻ തല്ലിപ്പൊളിക്ക്. ഞാൻ എന്റെ കയ്യിൽ നീ പറഞ്ഞ തന്നേപ്പിച്ചിട്ടുണ്ടോ പൈസ? എപ്പോഴായാലും മാഡത്തിന്റെ തങ്കര എങ്ങനെയാലും നുള്ളിപ്പറക്കെ 1500 രൂപ 500 രൂപ തന്നാ മതി. എന്റെ അടുത്ത് ഇല്ലടാ, എന്റെ അടുത്ത് എവിടെ നിന്നാടാ പൈസ ഉണ്ടാവണത്? വീട്ടമ്മച്ചമ്പി പൈസ അയച്ചില്ലേ? വീട്ടമ്മച്ചമ്പി ഉണ്ടായിച്ചു. അതാ ഇപ്പൊ ഞാൻ മനസ്സിലും ഉണക്കമീൻ മേടിച്ചിട്ട് വാ. ലീറ്റോ എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്റെ പൈസ ഇല്ല. എന്തെങ്കിലും ഉണ്ടാവോ? പിന്നെ ഉണ്ടാവാതെ ഇത്രയും വലിയൊരു പ്രമുഖ നേതാവിനെ തിരക്ക് പൈസ ഇട്ടോട് ഇങ്ങനെ ഭയങ്കര ട്രെയിൻ പോലെ വരും. പ്രമുഖ നേതാവ് തേച്ച് അല്ലാത്ത എവിടെ പോയി കിടപ്പുണ്ട്? കല്യാണത്തിന് ഉണക്കമീൻ മേടിക്കാൻ പോയാണ്? പാർട്ടി പരിപാടിക്ക് പോയതടാ. അവിടെ നിന്ന് വന്ന വഴിക്ക് ഇച്ചിരി ഉണക്കമീൻ മേടിക്കാൻ പറഞ്ഞു, അതാണ് പറഞ്ഞത്. അപ്പൊ ഒരു 500 രൂപ എനിക്ക് തരാനില്ല. ഇല്ല, അതെ നീ അതേ മൂച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വായിലൂടെ ഞാൻ പൈസ ഊതി കയറ്റി വെക്കും. പൊക്കോണം, നീ അവിടെ പോവാ. എനിക്ക് ഒരു ആവശ്യത്തിന് സ്വന്തം വീട്ടിൽ വന്ന് വിളിച്ചേ. രാവിലെ തലവേദന എടുക്കണം, മണവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ വീട്ടില്ല, എന്നിട്ട് അപ്പുറത്ത് പോയി ഇരിക്കുക. നേരത്തെ ഫോണികളെ വിളിച്ചില്ലേ? അതായത് വിളിച്ചാ മതി. ഈ അന്നം മിച്ചറാണ് സത്യം. പൈസ തരാതെ വീട്ടിൽ നിന്ന് ചോറ് ഞാൻ കഴിക്കുന്നില്ല. കഴിക്കില്ലല്ലോ. എന്നാ പിന്നെ മൂന്ന് മുട്ട വാട്ടണ്ടല്ലോ. ഞാൻ നമുക്ക് വൈകുന്നേരം മൂന്ന് മുട്ട വാട്ടി കഴിക്കാന്ന് ഓർത്തിരിക്കുന്നു. മുട്ട വാട്ടിക്കോ, ചോറ് കഴിക്കത്തില്ലെന്നേ പറഞ്ഞുള്ളൂ.